യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ചാകുന്നതിന് മുൻപ് ഒരിക്കലെങ്കിലും എന്റെ മോനെ എനിക്കൊന്ന് കാണണം. അവനെ ഒന്ന് കണ്ടിട്ട് എന്റെ കണ്ണടഞ്ഞാലും കുഴപ്പമില്ല. ആരും തടയരുത് അവനെ. അവനെ കൊണ്ട് വേണം എന്റെ ചിതയ്ക്ക് തീ കൊളുത്തിക്കാൻ. എന്താ ശ്രീദേവി? ഇത് ഏട്ടൻ കേട്ടില്ലേ? അമ്മ കാർത്തിയുടെ കാര്യം തന്നെ പറഞ്ഞോണ്ടിരിക്ക. ഞാൻ കേട്ടുകൊണ്ടുവരെയായിരുന്നു. എന്താ അമ്മ ഇത്? പറയാവുന്ന രീതിയിലെല്ലാം ഞങ്ങൾ പറഞ്ഞില്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? മനഃപൂർവ്വമല്ല, പറ്റുന്നില്ല കൃഷ്ണ എനിക്ക്. അമ്മയുടെ മനസ്സ് അസ്വസ്ഥമാണ്. അതൊന്ന് നേരെയാവണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. നമുക്ക് കുറച്ചു ദിവസം കൊല്ലത്ത് സുന്ദരിയുടെ അടുത്ത് പോയി നിൽക്കാം. അവിടെ ആവുമ്പോ സുന്ദരിയുണ്ട്, മാലിന്യുണ്ട്, വിനീതമുണ്ട്, അച്ഛമ്മയുണ്ട്, പിന്നെ കാർത്തിക്കിന്റെ മോളും അവിടെ ഇല്ലേ? അവിടെ ചെന്ന് ആളും പേരും ബഹളവും ഒക്കെ ആവുമ്പോ ഈ മനസ്സൊന്ന് ശാന്തവും. എന്തു പറയുന്നു, പോയാലോ നമുക്ക്? ഏട്ടൻ പറഞ്ഞത് ശരിയാ. അങ്ങോട്ട് പോയിട്ടും കൊറേ നാളായില്ലേ, നമുക്കൊന്ന് പോയിട്ട് വരാം. അമ്മക്ക് സമ്മതമല്ലേ, നമുക്ക് പോവാം. പോകാം. മണമോളെ കാണണമെന്ന് തോന്നിയിട്ട് കൊറേ ദിവസമായി. പോകാം കൃഷ്ണ, നമുക്ക്. ഏട്ടനെന്താ ആലോചിക്കുന്നത്? നമ്മളുടെ ജീവിതത്തില് എന്തൊക്കെയോ മാറ്റം വരാൻ പോകുന്ന പോലൊരു തോന്നൽ. ഒരുപക്ഷെ മുരുകൻ തിരിച്ചു വന്നേക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പുള്ളിക്കാരൻ ചാമുണ്ടീശ്വരി ക്ഷേത്രം വരെ വന്നില്ലേ? അപ്പോ ഉറപ്പായി നമ്മുടെ വീട്ടിലേക്കും വരുവേട്ടാ. എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോടെ ഒരു ജീവിതം ഉണ്ടാവുകയും ചെയ്യും. അത്രയ്ക്ക് വലിയ മോഹമൊന്നും എനിക്കില്ല. ഒരു കൊതി കൂടപ്പിറപ്പിനെ ഒരിക്കലെങ്കിലും ഒന്ന് കാണണമെന്നുള്ള മോഹം. കണ്ടാ മാത്രം മതി. ചാമുണ്ടേശ്വരി, എന്റെ ആഗ്രഹം സാധിച്ചേർന്നേ. ഇന്ന് എന്തൊക്കെയാട്ടാ പ്ലാൻ? പറ പ്രത്യേകിച്ചൊരു പ്ലാനും ഇല്ല. നമ്മളിപ്പോ വീടും പൂട്ടി പുറത്തേക്ക് പോകുന്നു. ഇന്നത്തെ അവധി ദിവസം അടിച്ചു പൊളിക്കുന്നു. പാതിരാത്രി ഏതെങ്കിലും ഒരു നേരത്ത് തിരിച്ചു കയറുന്നു. എന്താ പോരെ? എന്നാലും എവിടേക്കാ പോകുന്നെന്ന് പറ. എവിടെ പോണോന്ന് പറഞ്ഞു. ബോട്ടിങ്, ഫുഡ്, എന്തിനും തയ്യാർ. ആദ്യം എവിടേക്കാ പോന്നെ? ഫസ്റ്റ് അഡ്വഞ്ചർ പാർക്ക്. അവിടെ ചെന്നിരുന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ച് നമുക്ക് ആലോചിക്കാം പിന്നെന്താ ചെയ്യേണ്ടതെന്ന്. ഓക്കെ ഓക്കെ, പോവാ. ഒരുപാട് നേരായോ? ആ ശരി ശരി, നമ്മള് വേഗം ഇറങ്ങാട്ടോ. ആ അവിടെ തന്നെ നിന്നാ മതി. ശരി. ദേ അമ്മൂട്ടി, ആദ്യം ആദ്യയുടെ അച്ഛനും അമ്മമ്മേ പാർക്കി എത്തിയെന്ന്. നമുക്കിറങ്ങാം. അയ്യോ, ഈ അച്ഛമ്മ ഇതുവരെ റെഡി ആയില്ലേ? ഞാനെന്തിനാ റെഡി ആവുന്നേ? അതെന്താ അച്ഛമ്മ അങ്ങനെ ചോദിച്ചത്? അച്ഛമ്മ വരുന്നില്ലേ പാർക്കില്? ഏ, ഞാൻ വരുന്നില്ല. വരുന്നില്ലെന്നോ? അതെന്താ വരാത്തത്? അത് പിന്നെ എനിക്ക് എനിക്ക് കാലുവേദന. കാലുവേദന? ഇതുവരെ കാലുവേദനയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നല്ലോ. ദേ നോക്ക്, എന്റെ കാലുവേദനയുടെ കാര്യത്തില് നീ കയറി ഇടപെടരുത്, പറഞ്ഞേക്ക. എന്താ അച്ഛമ്മ ഇത്? ഇത്രയും നേരം ഇല്ലാത്ത കാലുവേദന പെട്ടെന്ന് അവിടെ നിന്ന് വന്നു. ഇത്രയും നേരം കാലുവേദന ഇല്ലായിരുന്നു എന്ന് ആരാ പറഞ്ഞേ? കാലുവേദന നേരത്തെയൊക്കെ ഉണ്ട്, ഞാനത് ആരോടും പറഞ്ഞില്ലെന്നേ ഉള്ളു. ഈ വേദനയും വെച്ചോണ്ട് ഞാൻ അവിടെ ചുറ്റിക്കറങ്ങി നടന്ന നാളെ ഞാൻ എഴുന്നേക്കില്ല. അതുകൊണ്ട് പറയാ ഞാൻ വരുന്നില്ല. നിങ്ങൾ പോയിക്കോ.
എന്താ അച്ഛമ്മ ഇത്? എല്ലാരും കൂടി ഒരുമിച്ച് പോവാൻ തീരുമാനിച്ചല്ലേ. ഓ പിന്നെ ഈ വയസ്സാങ്കാലത്താ പാർക്കിൽ പോന്നെ. ചേട്ടായി വരുന്നില്ലേ? അതെങ്ങനെയാ പെങ്ങളെ, കട അങ്ങോട്ട് ഉദ്ഘാടനം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതിനു മുന്നേ അവധി ദിവസമായിട്ട് കട അടച്ചിടാൻ പറ്റുമോ? പിന്നെ അവധി ദിവസം കച്ചവടം ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അത് ശരിയാ, ആൾക്കാർക്ക് ആവശ്യമുള്ളപ്പോ തുറക്കാത്ത കടയെന്ന പേര് ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കല്ലേ. പിക്നിക്കിനേക്കാൾ വലുതാ കച്ചവടം. വേഗം നീ പോവാൻ നോക്ക്. ഞാനില്ലെങ്കിൽ എന്താ, മാലിനിക്കല്ലേ, എവിടെ വരും? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ ബൈ. അപ്പൊ വന്ന് വന്ന് ഞാനും മാലിനിയും മോളും മാത്രമായി അല്ലേ, എങ്കി പിന്നെ ഇറങ്ങാം. ഏ ഞാൻ വരുന്നില്ല, നിങ്ങള് രണ്ടുപേരും കൂടെ പോയിട്ട് വന്നാ മതി. എന്താ മാലിനി ഇത്? ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണോ പാർക്കിൽ പോവാൻ തീരുമാനിച്ചത്? പിന്നല്ലാതെ എനിക്ക് വേണ്ടിട്ടാണോ? മഴമോളുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ പാർക്കിൽ പോകുന്നത്, അതിന് ഞാൻ വരുന്ന എന്തിനാ? നീ എന്താ മാലിനി ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? എല്ലാരും ഒരുമിച്ചൊന്ന് പുറത്തു പോണെന്ന് ഞാൻ കരുതിയത്. ഇതിപ്പോ ഓരോരുത്തരായി ഒഴിഞ്ഞു മാറി, ഇപ്പൊ നീ ഒഴിഞ്ഞു മാറുകല്ലേ. വാ മാലിനി, നമുക്ക് സന്തോഷത്തോടെ പോയിട്ട് വരാം. വേറൊന്നും കൊണ്ടല്ല, എന്തോ എനിക്കൊരു മൂടില്ല, അതുകൊണ്ടാ. ഞാൻ പറയാതെ തന്നെ മാലിനി കൃത്യമായിട്ട് കാര്യങ്ങൾ നീക്കുന്നുണ്ട്. വിചാരിച്ച പോലെ അല്ല, ബുദ്ധിയുള്ളവളാ മാലിനി. എന്തിനാ സുന്ദരി മാലിനിയെ നിർബന്ധിക്കുന്നേ? അവള് വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? വിട്ടേക്ക്, നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് വാ. അത് ശരി, അച്ഛമ്മയെ അവളെ സപ്പോർട്ട് ചെയ്യാ അല്ലേ. വെറുതെ വീട്ടിലിരുന്നിട്ട് മാലിനി എന്ത് ചെയ്യാൻ പോവാ? നീയും കൂടി വാ മോളെ. ഞാനും മോളുമായിട്ട് പോയിട്ട് അവിടെ ചെന്ന് എന്തെടുക്കാനാ? നീ കൂടി ഉണ്ടെങ്കി അത്രക്ക് രസമല്ലേ. മാലിനി ആന്റി വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നേ? അച്ഛമ്മ നമ്മളെ കാര്യത്തിൽ ഇടപെടണ്ട. എന്റെ വാ മാലിനി ആന്റി. മോള് വിളിക്കുന്ന കേട്ടില്ലേ, വരില്ല എന്ന് പറയല്ലേ. നീ വന്നേ പറ്റൂ. ശരി ഞാൻ വരാം. വേഗം പോയി ഡ്രസ് മാറിയിട്ട് വാ ചെല്ലേ. വാ മോളെ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. മാലിനിയും കൂടെയുണ്ട്, എന്നാലും സാരമില്ല, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്റെ ചാമുണ്ടേശ്വരി. ഗുഡ് മോർണിംഗ് അമ്മൂട്ടി. ഗുഡ് മോർണിംഗ് മോനു. വെരി വെരി ഗുഡ് മോർണിംഗ് ആദിമുത്തേ.